ഹായ് ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ 2021 തീരാൻ പോവാണ്. നവംബറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഏകദേശം ഒരു ഒന്നരയല്ല 2 മാസം ഉണ്ട്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് മാക്സിമം നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ 2 മാസങ്ങളാണ്. കാരണം അടുത്ത വർഷം എന്തായാലും ഈ അടച്ചിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും തുറക്കും. കാരണം കൊറോണ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഇനിയും വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുകയില്ല. വീട്ടിലിരുന്ന പട്ടിണി വന്ന് ചത്തു പോകാമെന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് 2022 എന്തായാലും നമ്മളെല്ലാവരും പുറത്തിറങ്ങി തന്നെ വേണം. സ്കൂളും കാര്യങ്ങളും എല്ലാം തുറന്നു. അപ്പോൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് നമ്മളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 മാസം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വർഷം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു അടിപൊളി ചലഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ചലഞ്ച് ഞാനൊരു 20 ഡേയ്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നവംബർ 15 തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മുന്നേ കുട്ടി ഞാൻ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ ആരെങ്കിലും കൂടുതൽ ആൾക്കാർ കാണണം എന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചലഞ്ച് തുടങ്ങുന്ന സമയത്ത് വന്നിട്ട് അത് നേരത്തെ പറഞ്ഞില്ലല്ലോ, പ്ലാൻ ചെയ്തില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ ഒന്നും വരാതിരിക്കാനാണ് ഞാൻ ഇന്ന് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയും 14 ദിവസം ഉണ്ട്. ഈ 14 ദിവസം കൊണ്ട് മാക്സിമം ഇഷ്ടങ്ങളെല്ലാം തിന്ന് തീർത്തോണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 15-ാം തീയതി തുടങ്ങിയിട്ട് ഞാൻ ബിരിയാണി കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു എന്നുള്ള കഥകളൊന്നും കമൻറ്റ് സെക്ഷനിൽ അനുവദിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ, അത്രയേ ഉള്ളൂ. അതായത് ഞാൻ നിങ്ങളെ നിർബന്ധം വെച്ചാൽ നിങ്ങൾ വണ്ണം കുറച്ചിട്ട് എനിക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല ചിക്ലിംഗ് കിട്ടും. അല്ലാതെ നിങ്ങൾ വണ്ണം കുറച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളിപ്പോൾ അടുത്ത വർഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറേ നാളിന് ശേഷം കാണുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ അവരെയൊക്കെ കാണുമ്പോൾ അടിപൊളിയായല്ലോ എന്ന് അവരുടെ വായിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഡയറ്റ് നമ്മളൊരു കിടിലം ഡയറ്റൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എൻ്റെ കാര്യം ആയതുകൊണ്ട് എത്രത്തോളം സക്സസ് ആകുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ മടിച്ചിയുടെ കഥകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭൂലോകം മടിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എനിക്കൊരു പരിധിയിൽ കവിഞ്ഞ് വണ്ണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. പിന്നെ എൻ്റെ ഈ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വെച്ചിട്ടുള്ള ബാക്ക് പെയിൻ അല്ല, പണ്ട് മുതലേ, അതായത് ചെറിയ പ്രായം മുതലേ ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട്. അത് പിന്നെ മൈൻഡ് ചെയ്യാതെയൊക്കെ വിട്ടു. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പം തീരെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വെയിറ്റ് കുറേയും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് കുറയുള്ളൂ. ഇപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടപ്പം പുള്ളിക്കാരനും പറഞ്ഞു എക്സസൈസ് അല്ലാതെ ഇതിന് വേറെ ഒരു മാർഗ്ഗവും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഡയറ്റ് പ്ലസ് എക്സസൈസ് ചെയ്തും ബാക്ക് പെയിൻ കുറയ്ക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഡയറ്റ് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു 20 ഡേയ്സ് ആണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പറയാം. 20 ഡേയ്സൊക്കെ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താണ് ചലഞ്ചാണ്. കാരണം നിങ്ങൾക്കറിയാലോ ഓരോ ദിവസം നമ്മൾ 3 നേരം 4 നേരം കഴിക്കുന്നതൊക്കെ വീഡിയോ ആക്കി ഇടണം, അത് വൈകുന്നേരം എഡിറ്റ് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണം. അത് ഒരു എന്താണ് ഒരു പണിപ്പെട്ട ഒരു ടാസ്ക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മടിയൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ടും എല്ലാ ദിവസവും വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ചലഞ്ചൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ ആരെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ ആര് കണ്ടാലും ഇല്ലെങ്കിലും ചെയ്യണമെന്നാണ് വിചാരിക്കണേ കേട്ടോ. അപ്പോൾ ഇന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇനി ചെയ്യൂല. ഇനി ഞാൻ 15-ാം തീയതി നമ്മുടെ ഡേ 1 വീഡിയോ മാത്രമായിരിക്കും ഇനി വരാൻ പോണേ കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കും ഇനി ഞാൻ ചലഞ്ചിന് എന്താണ് മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതെന്ന്. ഒന്നും തന്നെ ഇല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് എപ്പോഴും ചലഞ്ച് ചെയ്യണത്, അത് തന്നെയാണ് ചെയ്യണത്. അല്ലാതെ കീറ്റോ ഡയറ്റും ഒന്നും എടുക്കാനുള്ളൊരു ത്രാണി എന്നെ കൊണ്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ചെയ്തോളാം, എനിക്കതിൻ്റെ താല്പര്യമില്ല, അത് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നോർമൽ ഡയറ്റൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോഴേ പറഞ്ഞ് കുളമാക്കണില്ല കേട്ടോ. അപ്പോൾ ശരി, ഈ ഒരു അടിപൊളി ഡയറ്റിൽ നിങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.